നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചിലപ്പോ വീട് മാറി കടന്നതിന്റേതാവും. അത്തരം കുഴപ്പങ്ങളൊന്നും എനിക്കില്ലാത്തതാണ്. കാരണം ഞാൻ ഓരോ ദിവസവും ഓരോ സ്ഥലത്തല്ലേ താമസിക്കാറുള്ളത്. അത് ശരിയാണല്ലോ. അല്ല, ഞാൻ മുത്തശ്ശിയോട് മറ്റൊരു കാര്യം ചോദിക്കാനാ വന്നത്. എന്താ മോനെ? ഇന്നലത്തെ സംഭവമെല്ലാം എങ്ങനെ മാനസികമായും ശാരീരികമായും തളർത്തിയിട്ടുണ്ട്. ഗംഗയെ ഒന്ന് പുറത്തു കൊണ്ടുപോയി, ഞങ്ങൾ ഒരുമിച്ച് കുറച്ചു നേരം നടന്നിട്ടൊക്കെ വന്ന ഗംഗയുടെ ഇപ്പോഴത്തെ മൂടൊക്കെ ഒന്ന് മാറാൻ അത് സഹായിച്ചേനെ. പക്ഷേ അതെല്ലാം മുത്തശ്ശി അനുവദിച്ചാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാ. പിന്നെ പലപ്പോഴും ഗംഗയ്ക്ക് എന്നോട് എന്തോ അകൽച്ചുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിച്ചാ അത് ശരിയാവുമല്ലോ. ഗംഗയ്ക്ക് നകുൽമോനോട് അകൽച്ചയൊന്നുമില്ല, അതൊക്കെ വെറുതെ തോന്നുന്നതാ. പിന്നെ അവൾക്ക് പുറത്തുള്ള, അതായത് പരിചയമില്ലാത്ത ആൾക്കാരോട് എങ്ങനെ പെരുമാറണമെന്നൊന്നും അറിയില്ല. അതിൻ്റെതാവും മോൻ അങ്ങനെ തോന്നിയത്. നിങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത് ഇടപഴകാനും സംസാരിക്കാനും ഒന്നും സാധിച്ചിട്ടില്ലല്ലോ. അതെ, അതൊക്കെ കാരണോ ഗംഗയൊന്ന് പുറത്തു കൊണ്ടുപോയാലോ എന്ന് ഞാൻ ചിന്തിച്ചത്. ഞങ്ങൾക്കിടയിൽ ഇനിയും ഒരു കാത്ത മഞ്ഞുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്കാം. അതൊരു നല്ല കാര്യമാ മോനെ. മോൻ ഗംഗയും കൂട്ടി പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വന്നോളൂ. എനിക്കതിൽ ഒരു എതിർപ്പും ഇല്ല. ഇനിയുള്ള കാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ നിങ്ങള്. വിവാഹ നിശ്ചയവും കഴിഞ്ഞതാ, ഇനി ഞാനെന്തിനാ എതിർക്കുന്നത്? പോയിട്ട് വാ. മുത്തശ്ശി അനുവാദം തന്നാ മാത്രം പോരാ. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? മുത്തശ്ശി എന്നെ ഇക്കാര്യം ഗംഗയോട് പറയണം. ഞാൻ പറഞ്ഞ ഒരിക്കലും ഗംഗ വരില്ല, അതെനിക്ക് ഉറപ്പാ. മുത്തശ്ശി അത്രയ്ക്ക് അടക്കത്തോടും ഒതുക്കത്തോടും അല്ലേ ഗംഗയെ വളർത്തിയിരിക്കുന്നത്. അതിന്റെ അടക്കവും ഒതുക്കവും ഗംഗയ്ക്ക് വേണ്ടോളും ഉണ്ട്. അതുകൊണ്ട് മുത്തശ്ശി എന്നെ ഇക്കാര്യം ഗംഗയോട് പറയണം. പിന്നെന്താ മോനെ, ഞാൻ പറയാം. ഇതെങ്ങനെയുണ്ട് ഗംഗ? ഹായ്, സൂപ്പർ. എന്റെ മാളിക്കുട്ടി മിടുക്കിയല്ലേ. എന്നാ ഞാൻ വേറെ ഒരെണ്ണത്തിന് കളറ് കൊടുക്കാം. ഗംഗേ, എന്താ മുത്തശ്ശി? നകുല് നിന്നെയും കൊണ്ടൊന്ന് പുറത്തു പോയിട്ട് വരാന്ന് പറയുന്നു. അത് കേട്ടപ്പോ ഒരു നല്ല കാര്യമാണെന്ന് എനിക്കും തോന്നി. മോള് റെഡിയായി, നകുലിന്റെ കൂടെ പോയിട്ട് വാ. ഇല്ല, ഞാൻ പോവില്ല മുത്തശ്ശി. എനിക്കെവിടെയും പോണ്ട, ഞാനിവിടെ ഇരുന്നോളാം. അതെ ഗംഗ, പോണ്ട. ഗംഗ ഇയാളുടെ കൂടെ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഗംഗ നകുലിന്റെ കൂടെ പോകുന്നതിന് എന്താ കുഴപ്പം? ഇവര് കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ. ഇവരുടെ നിശ്ചയവും മോതിരം മാറ്റവും എല്ലാം കഴിഞ്ഞതല്ലേ. ഇനി ഒരുമിച്ച് പുറത്തു പോകുന്നതിൽ ഒരു തെറ്റുമില്ല. വേണ്ട, എന്തായാലും ഗംഗ അയാളോട് പോണ്ട. മാളു, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് വാശി പിടിക്കാൻ നിൽക്കരുത്. ഗംഗയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഗംഗ, നീ വേഗം റെഡിയാക്ക്, നകുലിന്റെ കൂടെ പോയിട്ട് വാ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം, ഗംഗ റെഡിയായിട്ട് വന്നാ മതി. ഗംഗ, നിന്നെ നകുൽ മോൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. എപ്പോഴും നിന്റെ മനസ്സിന്റെ സന്തോഷത്തെ കുറിച്ചാ നകുൽ ചിന്തിക്കുന്നത്. കുട്ടിക്കളിക്ക് കൂട്ടു നിൽക്കാനുള്ളതല്ല നിന്റെ ജീവിതം, അതിന് ഞാൻ സമ്മതിച്ചു തരികയില്ല. അയാള് ഗംഗയെ പുറത്തേക്ക് കൊണ്ടുപോവാ. ആര്? നകുലോ? അതെ. എന്തിന്? വെറുതെ കൊണ്ടുപോവാന്നാ പറഞ്ഞേ.
ഗംഗയ്ക്ക് പോണ്ടെന്ന് പറഞ്ഞതാ. പക്ഷേ മുത്തശ്ശി നിർബന്ധിച്ച് പറഞ്ഞു വിടുക. ഗംഗ അവന്റെ കൂടെ പോണ്ടെന്ന് പറയച്ചാ അവരെ പോയി തടയേ, അവരെ വിടണ്ട. ഗംഗയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ മുത്തശ്ശിക്കല്ലേ അധികാരമുള്ളൂ. നമ്മൾ പറഞ്ഞാ മുത്തശ്ശി കേക്കില്ല. മുത്തശ്ശി ഗംഗയോട് പോവാൻ പറഞ്ഞാ ഗംഗയ്ക്ക് പോവാതിരിക്കാനും പറ്റില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും മോളെ? എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഗംഗ പോവരുത്. എന്തെങ്കിലും ചെയ്യച്ചാ ഓളുവാ. പോകുന്നില്ലേ? ഇല്ല, ചെറിയൊരു പ്രശ്നം, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. നന്നായി മഹി, ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? എന്താ? ഞാനും ഗംഗയും ആദ്യമായി ഒന്നിച്ച് പോകാൻ ഇറങ്ങിയതാ. ഇനിയത് വേണ്ടെന്ന് വെച്ചാൽ സങ്കടമാവും. ഞങ്ങളെ ടൗണിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? മഹി പോകുന്ന വഴിക്ക് ഞങ്ങളെ വിട്ടാ മതി. ശരി. അതെന്താ മോളു? ഞാനിവിടെ ഇരുന്ന എനിക്കത് ഇഷ്ടമല്ല. ശരി, മാളുവിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഗംഗ വന്ന് ഫ്രണ്ടിൽ കേറിക്കോ. കേറിക്കോ ഗംഗ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.